ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നോട്ട്സ് പരിചയപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് വെൽക്കം കിട്ടി സൈലത്തിന്റെ, അതിൽ എന്തൊക്കെയാണുള്ളത്, അപ്പൊ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാമല്ലോ സാർ, നേരത്തെ അതൊന്ന് കാണിക്കാവോ കയ്യിലേക്ക് കിട്ടുന്നതിന് മുമ്പായിട്ട്. ഈ ആഴ്ചകളിലായിട്ട് വെൽക്കം കിറ്റ് നിങ്ങളിലേക്ക് എത്തും. അതിനുമുമ്പായിട്ട് സൈലത്തിന്റെ വെൽക്കം കിറ്റിൽ എന്തൊക്കെയുണ്ടെന്നാണ് ഈ വീഡിയോയിൽ ആക്ച്വലി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഹാൻഡ് റൈറ്റിംഗ് നോട്ട്സ് പരിചയപ്പെടുത്താൻ ഇതുപോലത്തെ 6 ബുക്കുകളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, 3 സബ്ജക്റ്റിനായിട്ട് ഓരോ സബ്ജക്റ്റിനും 2 ബുക്ക് വെച്ചാണ് വരുന്നത്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2, അങ്ങനെ മൊത്തം 6 ബുക്കുകളാണ് വരുന്നത്. അതാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെച്ച് പഠിച്ച് മുമ്പോട്ട് പോവാം. അത് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഓൾറെഡി ആപ്പിൽ ക്യൂ ബാങ്കുകളുണ്ട്. അപ്പൊ ക്യൂ ബാങ്കുകൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതാണ് ഓഫ്ലൈൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം വരുന്നത്. നിങ്ങളുടെ ടോപ്പിക്കുകൾ അനുസരിച്ച് തന്നെ ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടൈം ടേബിളുകളൊക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ആ ടോപ്പിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 സബ്ജക്റ്റുകളാണ് ഉള്ളത്. ഓരോ സബ്ജക്റ്റിനും പാർട്ട് 1 പാർട്ട് 2 അനുസരിച്ച് 6 ബുക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സബ്ജക്റ്റ് വൈസ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എന്തുണ്ടാകും, നിങ്ങൾക്ക് 6 ബുക്കുകൾ ഉണ്ടാവും. അപ്പൊ മക്കളെ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി എന്തുണ്ട്, നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗ് നോട്ട്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ക്യൂ ബാങ്ക് നമ്മുടെ ആപ്പിൽ ഉള്ളത്, കൂടാതെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലത്തിന് ഇതുപോലത്തെ എത്ര ബുക്കുകൾ ഉണ്ട്, 6 ബുക്കുകൾ ഉണ്ട്. ഓക്കെയാണോ? അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ കമ്പോണന്റ് നമ്മുടെ വെൽക്കം കിറ്റിൽ വരുന്നത്. ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ബുക്ക് മാർക്കുകൾ പ്ലേസ് ചെയ്യണമെന്ന് എങ്കിൽ, അതായത് ഇപ്പം 5-ാമത്തെ പേജ് കഴിഞ്ഞാണ് ഇപ്പം ഇന്ന് പഠിത്തം നിർത്തുന്നത്, നാളെ നിങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ബുക്ക് മാർക്കുകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ എന്തുണ്ട്, ബുക്ക് മാർക്കുകൾ ഉണ്ട്. വളരെ മനോഹരമായി അട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ബുക്ക് മാർക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ആണെങ്കിൽ ഫിസിക്സിൻ്റെ അങ്ങനെ തന്നെ ബുക്ക് മാർക്കുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സിന് നിങ്ങൾക്ക് ഈ ബുക്ക് മാർക്കുകൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ സുവോളജി ആണെങ്കിൽ സുവോളജിയുടെ അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ബുക്ക് മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സുവോളജി നിങ്ങൾക്ക് അങ്ങനെ പ്ലേസ് ചെയ്യാം. ബോട്ടണിക്ക് ബോട്ടണിയുടേതായിട്ടുള്ള ബുക്ക് മാർക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ബുക്ക് മാർക്ക് ആക്ച്വലി നിങ്ങൾക്ക് പഠിച്ചത് എവിടം വരെയാണെന്ന് അടുത്ത ദിവസം എന്താണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി, നിങ്ങളുടെ ടൈം കുറയ്ക്കാൻ വേണ്ടി അല്ലേ, ടൈം പഠിക്കുന്നതിൻ്റെ ടൈം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ ഫാക്ടറുകളാണ്, നിങ്ങളെ അത്രയധികം ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ബുക്ക് മാർക്സ് ഒക്കെ. സോ അപ്പോൾ ബുക്ക് മാർക്ക് നിങ്ങളുടെ പഠിത്തത്തിൻ്റെ വേഗത കൂട്ടാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ്. അപ്പോൾ ബുക്ക് മാർക്ക് നിങ്ങൾ പരിചയപ്പെട്ടു. ഇനിയുള്ളതെന്ന് പറയുന്നത് ആക്ച്വലി മാർക്കേഴ്സ് ആണ്. മാർക്കേഴ്സ് സൈലത്തിൻ്റെ മാർക്കേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. മാർക്കേഴ്സ് അല്ല, സോറി, ഹൈലൈറ്റേഴ്സ് ആണ്. ഹൈലൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടന്റുകൾ നിങ്ങൾ വായിക്കുന്ന എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് റൈറ്റിംഗ് നോട്ട്സിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്യാം. ഓൾറെഡി ഹാൻഡ് റൈറ്റിംഗ് നോട്ട്സ് കളേർഡ് ആണ്, അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് DPP ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഹൈലൈറ്റ് ചെയ്യണമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹൈലൈറ്റർ നിങ്ങൾക്ക് ആവശ്യം വരും. ഹൈലൈറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പേന വരുന്ന ഏകദേശം 10 പേന വരുന്ന ഒരു ബോക്സാണ് നിങ്ങൾക്ക് ഈ ഇയർ ഫുൾ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോക്സായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും വെൽക്കം കിറ്റിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, റൈറ്റ്? അത് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് അത്രയും അധ്യാപകരുള്ള സ്നേഹം കൂട്ടാനൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഈ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുക്കിലൊക്കെ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് അത്ര ഫാക്കൽറ്റിയുടെ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത് മീൻസ് ആ ഒരു രീതിയിൽ, അതായത് സ്റ്റിക്കർ പ്ലേസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ നിങ്ങൾ ഫാക്കൽറ്റിയെ സ്നേഹിക്കാൻ തുടങ്ങും. സബ്ജക്റ്റിനെ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൂടാതെ സൈലത്തിന് എന്തുണ്ടാവും, ടീഷർട്ട്സും ഉണ്ടാവും. ടീഷർട്ട്സും ആ വെൽക്കം കിറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഓൾറെഡി ആപ്പിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. പ്രീ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആപ്പിൽ തന്നെ ലൈവ് സെഷൻസ് ഉണ്ട്, ചാറ്റ് ബോക്സ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാവുന്ന രീതിയിൽ വീഡിയോസ് ഉണ്ട്, വീഡിയോ ക്ലാസ്സസ് കൂടാതെ അല്ലെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അതിൻ്റെ ഡിസ്കഷൻ ബോർഡിൻ്റെ ഡൗട്ട് ചോദിക്കാനായിട്ട് ക്യൂ ബാങ്കുകളുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാംസ്, പ്രീനീറ്റ് എക്സാംസിലെ ടെസ്റ്റ് സീരീസുകളുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ആപ്പിലുണ്ട്. കൂടാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ വെൽക്കം കിറ്റും കൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഏതൊക്കെ ബാച്ചിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +1, +2, NEET JEE. ഓക്കെ, അതായത് കിങ്സ് 11 ആൻഡ് സൂപ്പർ കിങ്സ് എന്നാണ് രണ്ട് ബാച്ചുകൾ അറിയപ്പെടുന്നത്. കിങ്സ് 11 +1 ആണ്, സൂപ്പർ കിങ്സ് +2 ആണ്. ദെൻ നമ്മുടെ റിപ്പീറ്റർ കോഴ്സസ് ആയിട്ടുള്ള, ഓൺലൈൻ റിപ്പീറ്റർ ആയിട്ടുള്ള ധീര ബാച്ചുകളിലും ഓഫ്ലൈൻ അഥവാ ഹൈബ്രിഡ് നമ്മുടെ ക്ലാസ് റൂം ക്ലാസസ് ആയിട്ടുള്ള ധീര ബാച്ചുകൾ, ഇത്ര ബാച്ചുകൾക്ക് വെൽക്കം കിറ്റ്, ഇത്രയും കമ്പോണൻസ് അടങ്ങിയ വെൽക്കം കിറ്റ് നിങ്ങളിലേക്ക് ഈ ആഴ്ചകളിലായിട്ട് എത്തുന്നതാണ്.
ഇത് കൂടാതെ ടാബ്ലറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളവരുണ്ടാവും. സൈലം ടാബ്ലറ്റ്സ്, ലെനോവയുടെ ടാബ്ലറ്റ് ആണ് ഉണ്ടാവുന്നത്. സോ ആ ടാബ്ലറ്റ് വാങ്ങിച്ചവർക്ക് ടാബ്ലറ്റ് കൂടെ വെൽക്കം കിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തായിരിക്കും എത്തുന്നത്. അപ്പോൾ ടാബ്ലറ്റ് ഞാൻ ഈ വെൽക്കം കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പം പറയുന്നില്ല അതിൻ്റെ ഫീച്ചേഴ്സ്. അത് സെപ്പറേറ്റ്ലി സൈലം ടാബ്ലറ്റിൻ്റെ ഫീച്ചേഴ്സ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും, ഒട്ടനടി എത്തുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പലരും, ഇനി ഉഷാറായിട്ട് ഇതും കൂടെ കിട്ടിക്കഴിയുമ്പോൾ ആവേശത്തോടെ പഠിച്ചോളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു.